ലങ്കാധിപതി നെടുങ്കമുവേ രാജ. ശ്രീലങ്കയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗന്ദര്യ ശാസ്ത്രപരമായി ഒട്ടനവധി സവിശേഷതകളുള്ള ഒരാനയാണ്. അസാമാന്യ വലിപ്പമുള്ള പെരുമുഖത്തിനുടമയാണ് നെടുങ്കാമുവരാജ്. നാ പോലെ തെളിഞ്ഞതും ഉയർന്നതുമായിട്ടുള്ള തലക്കുന്നി, പുറത്തേക്ക് നന്നായി ഉന്തി നിൽക്കുന്ന തരത്തിലുള്ള വായുകുമ്പം, അസാമാന്യ തലനീളം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമുഖവും ഈ ആനയുടെ സൗന്ദര്യ ശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളാണ്. നെടുങ്കാമുവയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ആനയുടെ ഈ കൊമ്പുകൾ. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ആനകളുടെ കൊമ്പുകൾ വളരുന്നതിനനുസരിച്ച് നീളം കുറച്ച് വെട്ടി പാകപ്പെടുത്തിയെടുക്കുന്നു. പക്ഷേ ശ്രീലങ്കയിൽ അങ്ങനെയല്ല. അവർ ആനകളുടെ കൊമ്പുകൾ സ്വതസിദ്ധമായ രീതിയിൽ വളരാൻ അനുവദിക്കുന്നു. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ആന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആന എന്ന രീതിയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഈ ആനയുടെ അളവ് 10 അടിയോളം മാത്രമാണ്. എന്നിരുന്നാൽ കൂടി ശ്രീലങ്കയിലെ ഏറ്റവും വലിയ ആനയാണ് നെടുങ്കാമുവരാജ്. നെടുങ്കാമുവരാജ് ശ്രീലങ്കയിലെ ഗജശ്രേഷ്ഠൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ ആന ഇന്ത്യൻ ഒറിജിനാണ്. 1954 മൈസൂർ രാജാവ് ശ്രീലങ്കൻ സന്യാസി വര്യന് സമ്മാനിച്ച രണ്ട് ആനക്കുട്ടികളിൽ ഒന്നാണ് നെടുങ്കാമുവേ രാജ. പിന്നീട് 1978 ഇപ്പോഴത്തെ ഉടമയും ആയുർവേദ ഡോക്ടറുമായ ഹർഷധർമ്മ വിജയുടെ അച്ഛൻ ധർമ്മവിജയ വാങ്ങുകയായിരുന്നു. ആനയെ അവർ ഒരിക്കലും വാഹനത്തിൽ യാത്ര ചെയ്യിക്കാൻ ശ്രമിച്ചിരുന്നില്ല. ഇത്തരത്തിൽ ശരീരപ്രകൃതിയുള്ള ഒരാനയായതുകൊണ്ടായിരിക്കാം ഇതിന്റെ ഉടമസ്ഥൻ ഇതുവരെ ഈ ആനയെ വാഹനത്തിൽ കയറ്റാൻ ആഗ്രഹിക്കാതിരുന്നത്. ഈ ആനയുടെ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സ് എപ്പോഴും ഈ ആനയ്ക്കൊപ്പം നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 2015 നടന്ന ഒരു സംഭവമാണ് ഇതിനടിസ്ഥാനം. തിരക്കേറിയ റോഡിലൂടെ നടന്നു വരികയായിരുന്ന രാജയുടെ മുന്നിൽ ഒരു വാഹനാപകടം സംഭവിക്കുന്നു. ഈ സംഭവം ഗൗരവത്തിലെടുത്തുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് ശ്രീലങ്കൻ ഗവൺമെന്റ് രാജയുടെ സുരക്ഷയ്ക്കായി സെക്യൂരിറ്റി ഗാർഡ്സിനെ നിയമിക്കുന്നത്. ശ്രീലങ്കൻ ജനത ആനകളെ എത്തരത്തിൽ പരിചരിക്കുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. നെടുങ്കാമുവരാജ ഇന്ന് ലോകമറിയപ്പെടുന്ന ഗജശ്രേഷ്ഠനാണ്. ഈ ഗജരാവണന്റെ ശില്പം നിർമ്മിക്കാൻ കഴിഞ്ഞതിൽ ഞാനും ഏറെ സന്തോഷിക്കുന്നു.